എന്തിനാണ് രാത്രി കാർ ഓടിച്ചത്? പെണ്ണല്ലേ, കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? കൂടെ രണ്ട് ആണുങ്ങളായിരിക്കുമല്ലോ. അവരുടെ പേരെന്താ? അവർ കള്ള് കുടിച്ചിരുന്നോ? കഞ്ചാവ് വലിച്ചിരുന്നോ? ഹലോ, നമസ്കാരം. ഞാൻ ആൻസി നുസൈഫ. ഇന്ന് രാവിലെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഒരു ലിങ്ക് അയച്ചു തന്നു. ഇങ്ങനെ ഒരു അപകടം പറ്റിയത്, മിസ് കേരള ആയിരുന്ന അല്ലെങ്കിൽ മിസ് സൗത്ത് ഇന്ത്യ ആയിരുന്ന കുട്ടിയും റണ്ണറപ്പും ആക്സിഡൻറ്റിലും മരിച്ചു എന്നുള്ള ന്യൂസായിരുന്നു അവൾ എനിക്ക് അയച്ചു തന്നത്. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞ പോലെ കമൻസ് ഒന്ന് നോക്കാൻ. ഞാൻ കമൻസ് നോക്കി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മരണ വാർത്തയുടെ അടിയിൽ വന്ന കമൻസാണോ എന്ന് വരെ എനിക്ക് സംശയം തോന്നി. കാരണം ഞാൻ രണ്ടാമത് ഒന്നുകൂടെ ബാക്ക് അടിച്ചിട്ട് വീണ്ടും ഞാൻ നോക്കി, ഈ ന്യൂസിലിടയിൽ ഇങ്ങനെയൊക്കെയാണോ വരുന്നതെന്ന്. ഞാൻ ഫുള്ള് കമൻസ് വായിക്കാൻ തുടങ്ങി. നല്ല കമൻസ് എഴുതിയ കുറച്ച് പേരുണ്ടെങ്കിലും ആ മരിച്ചവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള കമൻസായിരുന്നു. പെൺകുട്ടികൾ കാർ ആക്സിഡൻറ്റിൽ മരിച്ചതായിരുന്നു ന്യൂസ്. എന്തിനാണ് രാത്രി കാർ ഓടിച്ചത്? പെണ്ണല്ലേ, കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? കൂടെ രണ്ട് ആണുങ്ങളായിരിക്കുമല്ലോ. അവരുടെ പേരെന്താ? അവർ കള്ള് കുടിച്ചിരുന്നോ? കഞ്ചാവ് വലിച്ചിരുന്നോ? ഇന്ന് തുടങ്ങി പറയാൻ ഒന്നുമില്ല. ഒരു മരണ വാർത്തയുടെ അടിയിൽ സാധാരണ റെസ്റ്റ് ഇൻ പീസ് എന്നോ ആദരാഞ്ജലികൾ എന്നോ ബിഗ് ഗ്ലോസ് എന്നോ എന്നൊക്കെയാണ് ഞാൻ കാണാറുള്ളത്. സ്പെഷ്യലി അവർ കുറച്ച് സെലിബ്രിറ്റികളായതുകൊണ്ട് ബിഗ് ഗ്ലോസ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ കമൻസ് എല്ലാം സദാചാരമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു കുട്ടി മുസ്ലിം ആയിരുന്നു. പിന്നെ അതിനെ പറ്റിയിട്ടുണ്ട്, എന്താണ് ഇസ്ലാമിലെ പറയുന്ന പോലെ നടക്കാതെ അങ്ങനെ നടന്നത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ വീട്ടുകാർ പറയുന്ന പോലെ ചെയ്തില്ല, ഇവർക്ക് എങ്ങനെ അറിയാം ഈ കുട്ടികൾ വീട്ടുകാർ പറയുന്ന പോലെയാണോ അല്ലാത്ത പോലെ ജീവിക്കുന്നതെന്ന്. ചുമ്മാ വന്നിട്ട് സദാചാരം പറിച്ചിലും മതം കൂട്ടിക്കൊഴകിലും. പിന്നെ അതിനിടയ്ക്ക് ഇവർ ഒന്ന് മുസ്ലിമാണല്ലോ, അപ്പോൾ പിന്നെ നർക്കോട്ടിക് ജിഹാദായിരിക്കും എന്ന് വേറൊരിടത്ത് ഈ വർഗീയത അതിനകത്ത് വളർത്താൻ. എന്ത് വേണ്ട, ആ ഒരു മരണ വാർത്ത കണ്ടാൽ, അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻസ് കണ്ടാൽ അതൊരു മരണത്തിൻ്റെ ന്യൂസാണെന്ന് പോലും തോന്നത്തില്ല. ഞാൻ കുറച്ച് കമൻസുകൾ ആഡ് ചെയ്യാം. ഇതൊക്കെയാണ് കമൻസ് വന്നത്. ഇവരുടെയൊക്കെ വീട്ടിൽ ഒരാൾ ആക്സിഡൻറ്റിൽ മരിച്ചു പോകുമ്പോൾ, ആർക്കു വേണമെങ്കിലും പറ്റാവുന്നതല്ലേ റോഡ് ആക്സിഡൻറ്റ്, അപ്പോൾ ഇവരുടെയൊക്കെ വീട്ടിൽ ഒരാൾ ഇതുപോലെ ആക്സിഡൻറ്റിൽ മരിച്ചു പോകുമ്പോൾ, ഇതുപോലൊരു ന്യൂസ് വരുമ്പോൾ അതിൻ്റെ അടിയിൽ ഇപ്പം പെണ്ണാണെങ്കിൽ അവളുടെ കൂടെ ആരായിരുന്നു രാത്രി, കഞ്ചാവാണോ മദ്യമാണോ എന്നുള്ള കമൻസ്. ലോകം മുഴുവൻ ആൾക്കാരിങ്ങനെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന മാനസികാവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു പോലും നോക്കിയിട്ടുണ്ടാവില്ല അവർ. ഈ പെൺകുട്ടികളുടെ വീട്ടുകാർ ഈ പെൺകുട്ടികളെ നഷ്ടപ്പെട്ട വിഷമത്തിലിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കമൻസും കൂടി കാണുമ്പോൾ അവരുടെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ ആ മരണപ്പെട്ട ഒരു വ്യക്തിക്ക് കൊടുക്കാനുള്ള ബഹുമാനം, ഒന്നുമില്ലെങ്കിലും നമ്മുടെ കേരളയെ റെപ്രസെൻ്റ് ചെയ്ത് മിസ് കേരളയും മിസ് സൗത്ത് ഇന്ത്യയൊക്കെ ആയ കുട്ടിയല്ലേ, അല്ലെങ്കിൽ റണ്ണറപ്പായ കുട്ടികളല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു റെസ്പെക്റ്റ് എങ്കിലും കൊടുക്കണം. ഒരു മരണമല്ലേ, അല്ലാതെ അവർ എന്തെങ്കിലും വൃത്തികേട് കാണിച്ചൊന്നുമല്ലോ. ഒരു ആക്സിഡൻറ്റ് പറ്റി മരിച്ചു, അത് ആർക്കു വേണമെങ്കിലും സംഭവിക്കാം. നന്നായിട്ട് വണ്ടി ഓടിക്കുന്നവർക്കും ആക്സിഡൻറ്റ് പറ്റാം. ഓപ്പോസിറ്റ് പറഞ്ഞവരെന്തെങ്കിലും ചെയ്താൽ മതി, അപ്പോഴത്തേക്കും ആക്സിഡൻറ്റ് സംഭവിക്കും. ഇപ്പോൾ നമുക്കൊന്നും അറിയത്തില്ല, അറിയാത്ത കാര്യത്തിൽ ഇങ്ങനെയുള്ള നുണകളും സദാചാരങ്ങളും. പെൺകുട്ടി ആയതുകൊണ്ട് രാത്രി അവിടെ പോയി, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കി. പെണ്ണായാലും ആണായാലും രാത്രിയായാലും പകലായാലും വണ്ടി ഓടിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. അത് പെണ്ണായതുകൊണ്ട് മാറ്റി വെച്ചിട്ടില്ല. ഞാൻ മുമ്പൊരു വീഡിയോയിലും പറഞ്ഞിരുന്നു ഇത്, വാഹനം ഓടിക്കാൻ ആണുങ്ങൾക്ക് മാത്രമല്ല അവകാശം രാത്രി, ആണിനും പെണ്ണിനും രാത്രി വണ്ടി ഓടിക്കാൻ അവകാശമുണ്ട്, എവിടെ പോകാനും അവകാശമുണ്ട്. പക്ഷേ ആ അവകാശം ലംഘിക്കുന്നവരാണ് പ്രശ്നം. അവകാശം ലംഘിക്കാൻ അല്ലെങ്കിൽ അവരെ അപകടപ്പെടുത്താൻ കാത്തിരിക്കുന്ന ആൾക്കാരാണ് പ്രശ്നം, അവരെയാണ് നിങ്ങൾ നിർത്തേണ്ടത്. അല്ലാതെ ഈ പെൺകുട്ടികൾ എന്ത് ആക്സിഡൻ്റ് വന്നാലും ഓ രാത്രി ഇവിടെ പോയിരുന്നു, ഇത് ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും ഇതിനിങ്ങനെയുള്ള കമൻസ് ഇടുന്നുണ്ട്. ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക്. ഇത്രയും സദാചാരം തലയിനകത്ത് ഇങ്ങനെ കൊണ്ടു കിടക്കുന്നത് എന്തിനായി? ഇപ്പോഴേ ഇത് 2021 ആയില്ലേ? നമ്മുടെ ഇന്ത്യ മാത്രം, ഇന്ത്യയിലെ ആൾക്കാർ മാത്രം എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഞാൻ പലപ്പോഴും വിചാരിക്കും നിങ്ങൾ ഇന്ത്യക്ക് പുറത്തൊന്ന് സഞ്ചരിക്കുക, അവരുടെയൊക്കെ മൈൻഡ് സെറ്റ് ഇങ്ങനെയാണോ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ. ഇന്ത്യയിലുള്ളവരുടെ എല്ലാം മനസ്സൊക്കെ എന്താ ഇങ്ങനെ?
നമ്മൾ വല്ലപ്പോഴാകെ ഇന്ത്യയുടെ പുറത്തോട്ടൊന്ന് പോകണം, ഒന്ന് യാത്രകളൊക്കെ ചെയ്യണം, ബാക്കി രാജ്യങ്ങളിലൊക്കെ ആണെന്നോ പെണ്ണെന്നോ ഉള്ള ഡിഫറൻസിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാകണം. ഇതെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളൊക്കെ എത്ര പുറകിലാണ് എന്ന് മനസ്സിലാവും. ഞാൻ ഈ ഇറ്റലിയിൽ വരുന്നവരെ, ഞാൻ യൂറോപ്യൻ ലൈഫ് ഡിഫറെൻ്റ് ആണ് എന്നൊക്കെ അറിയാൻ വരുന്നില്ല, ഇറ്റലി വരുന്നവർ, ഇറ്റലി ഏറ്റവും ബെസ്റ്റ് രാജ്യമൊന്നുമല്ല ഈ ലോകത്തെ, എന്നിട്ടും ഇറ്റലി വരുന്നവരെ എനിക്കറിയത്തില്ലായിരുന്നു നമ്മൾ അത്രയും പുറകിലാണ് എന്ന്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഐ ഫൗണ്ട് ഇനിക്വാളിറ്റീസ്, പക്ഷേ അത് എല്ലായിടത്തും ഉള്ള പ്രശ്നമാണെന്ന് കരുതി. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരുപാട് വ്യത്യാസം. ഇവിടെ ആൺകുട്ടി ആയതുകൊണ്ട് കളിക്കാൻ പോവാം, പെൺകുട്ടി കളിക്കാൻ പോവാൻ പാടില്ല, അങ്ങനൊന്നുമില്ല. ഒരു ഏജിലും ആ ഒരു റെസ്ട്രിക്ഷൻസ് ഞാൻ കാണുന്നില്ല. ഒരു മരണ വാർത്ത വരുമ്പോൾ നമുക്ക് ആ ഒരു സ്വന്തം മക്കളാണ് മരിച്ചത്, അല്ലെങ്കിൽ സ്വന്തം സഹോദരി, അല്ലെങ്കിൽ സ്വന്തം ഫ്രണ്ടാണ് മരിച്ചത് എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് കമൻ്റ് ഇടാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ, അല്ലെങ്കിൽ കമൻ്റ് ഇടാതെ പോവുക, അത്രേ ഉള്ളൂ. നല്ലത് പറയാൻ പറ്റത്തില്ല എങ്കിൽ ഒന്നും പറയാതെ പോവുക, പ്രത്യേകിച്ച് ഈ മരണത്തിൻ്റെ വാർത്തകളുടെ അടിയിൽ. താങ്ക് യു.